ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയിൽ ഇരുമ്പയിര് ഖനനത്തിന് അനുമതി തേടി സ്വകാര്യ കമ്പനിയായ MSPL വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഖനനത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ സർക്കാർ മാറിയ പുതിയ സാഹചര്യത്തിൽ MSPL നൽകിയ പുതിയ അപേക്ഷ പരിഗണിക്കാനായി ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ CPIയും UDFഉം ഖനനാനുമതി നൽകരുത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ CPMന്റെ മൗനം ശ്രദ്ധിക്കപ്പെട്ടു. സംസ്ഥാനത്തെ പ്രധാന ഇരുമ്പയിർ നിക്ഷേപ കേന്ദ്രവും പരിസ്ഥിതി ലോല പ്രദേശവുമായ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ആലമ്പാറ മേഖലയിൽ ഖനനാനുമതിക്കായി കർണാടകയിലെ MSPL കമ്പനി വീണ്ടും രംഗത്തെത്തിയതോടൊപ്പം രാഷ്ട്രീയ വിവാദവും കത്തിക്കയറുകയാണ്. പ്രദേശവാസികളുടെ ചെറുത്തുനിൽപ്പും ശക്തമായിരിക്കുകയാണ്. LDF സർക്കാർ എന്തു നിലപാടാണ് എടുക്കാൻ പോകുന്നതെന്നറിയാതെ ആശങ്കപ്പെടുന്നത് ഈ മലയോര ജനത മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ നിവാസികളുമാണ്. കാരണം കോടികൾ ചെലവഴിച്ച ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ റിസർവോയർ നിർദ്ദിഷ്ട ഖനന പ്രദേശത്തിനടുത്താണ്. CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഖനന കാര്യത്തിൽ അനുകൂല നിലപാടാണുള്ളതെന്നാണ് UDFന്റെയും BJPയുടെയും ആരോപണം. കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്താണ് ഈ രണ്ട് സ്ഥലത്തും ഖനന നീക്കം വളരെ സജീവമായത്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരും ബഹുജനങ്ങളും മാധ്യമങ്ങളുമെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് വന്നപ്പോഴാണ് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത്. CPMന്റെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് അതീവ താല്പര്യമുള്ള വിഷയങ്ങളാണിത്. പ്രത്യേകിച്ചും അന്നത്തെ ഗവൺമെൻറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ശ്രീ എളമരം കരീം അദ്ദേഹം തന്നെ നേരിട്ട് മുൻകൈയെടുത്താണ് ചക്കിട്ടപാറയിലെ ഖനനത്തിന് അനുമതിയുമായിട്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ തെളിവുകളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തു വന്നതാണ്. മാത്രമല്ല, ഇത് സംബന്ധിച്ചുള്ള ഒരു അഴിമതി ആരോപണവും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ തന്നെ 5 കോടി രൂപയുടെ കൈക്കൂലി ആരോപണം വെളിപ്പെടുത്തിയതാണ്. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ നിലപാടത്തിലുണ്ട്. ആ നിലപാടെന്താ വെച്ചാൽ, ഇരുമ്പ് ഖനനം, കരിമണൽ ഖനനം, ഇത് രണ്ടും നടത്തേണ്ടതുണ്ടെങ്കിൽ അത് പൊതുമേഖലയിൽ പാടുള്ളൂ. പക്ഷേ പൊതുമേഖലയിൽ തന്നെ നടത്തുമ്പോൾ നടത്തുന്ന പ്രദേശത്തുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ബഹുജനങ്ങളുടെ പ്രശ്നങ്ങളും ഇത് രണ്ടും കൃത്യമായി പഠിച്ചതിന് ശേഷം ഈ രണ്ട് പ്രശ്നവും ശാശ്വതമായി പരിഹരിക്കുമെങ്കിൽ മാത്രമേ എന്ത് പാടുള്ളൂ, ഖനനം പാടുള്ളൂ. ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും CPIM സംസ്ഥാന കമ്മിറ്റിയും അതേ നിലപാടാണ് ചക്കടാർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. 2009 ഇടതു സർക്കാരാണ് ഖനനത്തിന് സർവേ നടത്താൻ ഈ കമ്പനിക്ക് അനുവാദം നൽകിയത്. അത് വൻ വിവാദമാവുകയും അന്നത്തെ വ്യവസായ മന്ത്രി എളമരം കരീമിനെതിരെ അഴിമതി ആരോപണം ഉയരുകയും ചെയ്തത് ആരും മറന്നിട്ടില്ല. തുടർന്ന് വന്ന UDF സർക്കാരാണ് ഖനനാനുമതി റദ്ദാക്കിയത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനം നേരത്തെ ഖനനം നടത്താൻ വേണ്ടിയിട്ട് അനുമതി തേടിയതാണ്. കുദ്രമുഖ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് ഇരുമ്പയർ ഖനനം നടത്താൻ ആവശ്യമായിട്ട് മുന്നോട്ട് വന്നതാണ്. അതിനെ തടസ്സപ്പെടുത്തിയിട്ടാണ് ഈ സ്വകാര്യ കമ്പനികൾക്ക് ഇവർ നൽകാൻ പോകുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള പണത്തിൻ്റെ ഇടപാടുകളുണ്ട്. ആ ഇടപാട് പരസ്യമായിട്ട് എളമരം കരീമിൻ്റെ ഡ്രൈവർ തന്നെ നേരത്തെ തുറന്നു പറഞ്ഞതാണ്. മാത്രമല്ല, എളമരം കരീമിൻ്റെ ബന്ധു ഇതിനോടനുബന്ധിച്ച്, ബന്ധു എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ, ധാരാളം സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവിടെയെല്ലാം ഈ അനുബന്ധ വ്യവസായം, പിന്നെ എംസാൻഡ്, അതുപോലെ ചില്ലി, ഇതിൻ്റെ എല്ലാം ജില്ല, ഇതിൻ്റെ എല്ലാം നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് വലിയ കേസ്. ഇവിടെ വിജിലൻസ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ക്രഷറുകൾ ഇതിനോടനുബന്ധിച്ച് ഇവർ കൈക്കലാക്കിയതിന് അവർ തന്നെ, അവരുടെ പാർട്ടിക്കാർ തന്നെ ഇതിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ളതാണ്. ആ ഇതെല്ലാം ക്രഷർ യൂണിറ്റും എംസാൻഡ് യൂണിറ്റും ഒക്കെ തുടങ്ങി ഈ ഇരുമ്പയർ ഖനനത്തോടൊപ്പം അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ബിസിനസ്സിന് എളമരം കരീമിൻ്റെ ബന്ധു തന്നെ നേരിട്ട് മുൻകൈയെടുക്കുന്നു എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലൊരു പുതിയ വാർത്തയല്ല. LDF വീണ്ടും അധികാരത്തിലേറിയതോടെയാണ് കമ്പനി വീണ്ടും അനുമതി തേടി ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന് കത്തയച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഭരിക്കുന്നതും ഇടതുമുന്നണിയാണ്. UDFഉം BJPയും മാത്രമല്ല, ഭരണമുന്നണിയിലെ CPI അംഗങ്ങളും ശക്തമായ എതിർപ്പുയർത്തിയപ്പോൾ CPM അംഗങ്ങൾക്കും ഖനനത്തിന് എതിരായ നിലപാട് കൈക്കൊള്ളേണ്ടി വന്നു. ചില അംഗങ്ങൾ എന്നിട്ടും മൗനം പാലിച്ചു എന്നാണ് ആരോപണം. എന്തായാലും പരിസ്ഥിതി ദുർബല പ്രദേശമായതിനാൽ ഖനനാനുമതി നൽകേണ്ടതില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. ജൂൺ മാസത്തിലാണ് കമ്പനി പഞ്ചായത്തിന്റെ അനുമതി തേടി കത്തയച്ചിരുന്നത്. കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഇനിയിപ്പോൾ കമ്പനി. ഇതോടെ ഈ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ ഖനനത്തിന് വേണ്ടി പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളുടെ പട്ടികയിൽ ആലമ്പാറ മേഖല ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ മാസം 26-ാം തീയതിയും 27-ാം തീയതിയുമായി ആശാപുര മൈൻസ് കോർപ്പറേഷൻ്റെ CEO പജ്വാനിയും അതിൻ്റെ ജനറൽ മാനേജർ സന്തോഷ് മേനോനും വ്യവസായ മന്ത്രിയെയും ശ്രീ പിണറായി വിജയനെയും നേരിട്ട് സെക്രട്ടേറിയറ്റിൽ തന്നെ പോയി ആശാപുര മൈനിങ്ങിൻ്റെ കാര്യത്തിൽ, കാഞ്ഞങ്ങാട് മൈനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് അവർ സമ്പാദിച്ചിട്ടുണ്ട് എന്നവർ പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.
അവരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ എതിർപ്പുകൾ തണുപ്പിക്കാൻ ആവശ്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരായിട്ടുള്ള നിലപാടൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ചക്കിട്ടപാറയിലും സംഭവിക്കുന്നത്. കരിമ്പട്ടികയിൽപ്പെടുത്തിയ MSPL കമ്പനിയുടെ അധികൃതർ ഈ ഗവൺമെൻറ് വന്ന് അതിനുശേഷം ഇവിടെ തന്നെ തമ്പടിക്കുകയാണ്. അവർ പരിസര പ്രദേശത്തെ ജനങ്ങളെ പല നിലക്കും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ഈ MSPL കമ്പനിയും തമ്മിൽ വന്നതിന് യാതൊരു ബന്ധവുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നത് രണ്ട് മാസമായിട്ടുള്ളൂ അധികാരത്തിൽ വന്നിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിൻ്റെ 6 മാസം മുമ്പേ ഇത് ഹൈക്കോടതി കൊടുത്ത് അനുമതി മേടിച്ച് ഇതുമായി ബന്ധപ്പെട്ട് MSPL കമ്പനി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും കണ്ടിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ MSPL കമ്പനി പഞ്ചായത്ത് സമീപിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ പഞ്ചായത്ത് സമീപിച്ചപ്പോൾ പഞ്ചായത്ത് കത്തൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് നേരിട്ട് സംസാരിക്കാൻ അവസരം വേണം, ചർച്ച നടത്തണം, ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഹിയറിംഗ് നടത്തുമെന്ന് പറഞ്ഞു. അതിനൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, അന്ന് അനുമതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതും MSPL കമ്പനി രണ്ടാമത് വന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് അനുമതി നിഷേധിച്ചെങ്കിലും MSPL കമ്പനി പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളിൽ ചിലരെ വിലക്കെടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായി ആക്ഷേപം ഉയരുന്നുണ്ട്. കമ്പനിയിൽ ഓഹരിയെടുത്ത് ഒരു കേരള കമ്പനിയും ലാഭം കൊയ്യാൻ ഒരുങ്ങുന്നതായാണ് പ്രചാരണം. ആലമ്പാറ ഖനനത്തിന് വേണ്ടി ഇവർ 40% ഓഹരി വാങ്ങി എന്നാണ് സൂചന. ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിലക്കെടുക്കാൻ ഇപ്പോൾ ഈ കമ്പനിയുടെ അധികൃതരാണ് ശ്രമിക്കുന്നത്. ഖനനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു നേതാവിന് 25 ലക്ഷം രൂപയും അദ്ദേഹം പറയുന്ന 25 പേർക്ക് പ്രതിമാസം 25,000 രൂപ നിരക്കിൽ ശമ്പളം ലഭിക്കുന്ന ജോലിയും വാഗ്ദാനം നൽകിയതായാണ് ജനസംസാരം. ചക്കിട്ടപ്പാറ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും പ്രമുഖ CPM നേതാവും അവിടെ വീടുകൾ തോറും കയറി ഓരോ വീട്ടിൽ നിന്നും ഒരാൾക്ക് തൊഴിൽ നൽകാം എന്നുള്ള വാഗ്ദാനമാണ് ഇപ്പോൾ നൽകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചപ്പോൾ പല വീടുകളിലും ഈ വാഗ്ദാനവുമായിട്ട് പഞ്ചായത്ത് ഭരണ അധികൃതരും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തിലെ ആളുകൾക്ക് ജോലി കൊടുക്കാം, ഈ പ്രദേശത്ത് വലിയ സാമ്പത്തിക നേട്ടം വരും കാലങ്ങളിലുണ്ടാവും. അതിനവർ പറയുന്നു 4-വരി പാത, അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഭാവിയിൽ ട്രെയിൻ സംവിധാനം വരെ മുതുകാട്ടിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഇത് ഈ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു സംഗതി മാത്രമാണ്. ഖനനത്തിന് അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് MSPL കമ്പനി ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കത്തു നൽകുന്നതിന് മുൻപ് തന്നെ സഹായം അഭ്യർത്ഥിച്ച് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കണ്ടിരുന്നു എന്നും അതാണ് ബോർഡ് യോഗത്തിൽ കത്തു പരിഗണനയ്ക്ക് വന്നപ്പോൾ ചിലർ മൗനം പാലിച്ചതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ജയസാധ്യതയുള്ള ഒരു മുന്നണിക്ക് വേണ്ടി കമ്പനി വൻതോതിൽ പണം ചെലവഴിച്ചതായി എതിർമുന്നണി ആരോപിച്ചിരുന്നു. പേരാമ്പ്രയുടെ വികസനത്തിന് വേണ്ടി മന്ത്രി TP രാമകൃഷ്ണൻ വിളിച്ചു ചേർത്ത ശില്പശാലയിൽ ഗ്രൂപ്പ് ചർച്ചയ്ക്കിടെ വികസന ഗ്രൂപ്പ് ലീഡറായ ലോക്കൽ നേതാവ് മണ്ഡലത്തിലെ ഖനന സാധ്യതയെക്കുറിച്ച് ചർച്ച വേണം എന്ന് ആവശ്യപ്പെട്ടതും വിവാദത്തിന് ഇടയാക്കിയിരുന്നു. MSPL കമ്പനി ഖനനം നടത്തിയ പല സ്ഥലങ്ങളുടെയും കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ ആളുകളുടെ മണ്ണും വെള്ളവും കൃഷിയും വായു എല്ലാം മലിനപ്പെടും. അപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ആളുകൾ രോഗികളായി മാറും. ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ പ്രധാനമായും ഇതിനെ എതിർക്കുന്നത്. രാജ്യത്താകെ അവർ നടത്തി ഖനനം നടത്തുന്ന സ്ഥലത്തെല്ലാം ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കമ്പനിയെ ഒരു കാരണവശാലും ഖനനം ചെയ്യാൻ ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ 100-100 കുടുംബങ്ങൾ ചേർന്ന് ഈ ഖനന വിരുദ്ധ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായി ഒരു കാരണവശാലും ഇവിടെ ഖനനം നടത്താൻ പാടില്ല. ഒരു പരിസ്ഥിതി ആഘാത പഠനവും ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടില്ല. ക്യാൻസൽ ചെയ്ത നടപടി ഹൈക്കോടതി കൊണ്ട് റദ്ദ് ചെയ്തിട്ടാണ് വീണ്ടും കമ്പനി വരുന്നത്. കമ്പനി വരുമ്പോൾ പ്രാദേശികമായ കമ്മിറ്റി നിലയിൽ പഞ്ചായത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് കമ്പനി പഞ്ചായത്തിന് ഒരു കത്ത് തന്നിരുന്നു. ആ കത്ത് തരുന്നത് 2016 ജൂൺ 25. 2016 ജൂലൈ 25 ആ കത്ത് കമ്മിറ്റി പരിഗണിക്കുകയാണ്. കമ്മിറ്റി പരിഗണിക്കുമ്പോൾ കമ്മിറ്റി ഐക്യ കണ്ടേന ഈ കത്ത് പരിഗണിക്കേണ്ടതില്ല. അതിലെന്താ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ചാൽ കരിമണൽ കണ്ണോ ഇരുമ്പ് കണ്ണോ പൊതുമേഖലയിൽ മതി എന്നാണ് സംസ്ഥാന ഗവൺമെൻറിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. മാത്രമല്ല അങ്ങനെ പൊതുമേഖലയിൽ നടത്തുമ്പോഴും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ബഹുജനങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം സമാഹരിച്ചുകൊണ്ട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പരിഗണിക്കേണ്ടതില്ല എന്ന നിലയിലാണ് ഈ കത്ത് കമ്മിറ്റി തള്ളിയത്. ഈ കത്ത് കമ്മിറ്റി തള്ളിയോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് ഇതിന് അനുമതി കൊടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നില്ല. പെരുവണ്ണാമൂഴി റിസർവോയറിനോട് ചേർന്ന് കിടക്കുന്ന ആലമ്പാറ പയ്യാനിക്കോട്ടയാണ് ഇരുമ്പയിരിൻ്റെ പ്രധാന കേന്ദ്രം. വനം വകുപ്പിൻ്റെ കയ്യിലുള്ള ഈ 406.45 ഹെക്ടറിലാണ് ഖനനം ചെയ്യാൻ അനുമതിക്കായി ബെല്ലാരിയിലെ MSPL കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിൽ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുതുകാടെത്തും. അവിടെ നിന്ന് വീതി കുറഞ്ഞ റോഡിലൂടെ 4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ പയ്യാനിക്കോട്ടയിലെത്താം. ഇടതുഭാഗത്തായി ദേവീക്ഷേത്രം, മുന്നിൽ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പയ്യാനിക്കോട്ട മല.
ആനകളുടെ വിഹാര കേന്ദ്രം. വനം വകുപ്പിന്റെ വൈദ്യുത വേലി തകർത്ത് ആനക്കൂട്ടങ്ങൾ മിക്ക ദിവസങ്ങളിലും തൊട്ടടുത്ത പറമ്പുകളിലെത്തും. ചക്കയും ഓലയും മരച്ചില്ലകളും തിന്നും ഉല്ലസിച്ചും തിരിച്ചുപോകും. ആരെയും ഉപദ്രവിക്കാറില്ലെന്നാണ് സമീപത്തെ വീട്ടുകാർ പറയുന്നത്. പയ്യാനിക്കോട്ട ദേവീക്ഷേത്രം മുതൽ വഴിയോരത്തത്രയും ഇരുമ്പയിരുള്ള പാറക്കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണാം. അപൂർവങ്ങളായ സസ്യജന്തു വൈവിധ്യവും ഈ മേഖലയിൽ സുലഭം. പ്രത്യേക ഇനം തവളകളും ചിലന്തികളും ഓന്തുകളും ചിത്രശലഭങ്ങളും. പ്രകൃതി ഭംഗി ഇത്രയേറെയുള്ള ഈ സ്ഥലം ഇതുവരെ എങ്ങനെ ആരും കയ്യേറാതെ നിലനിന്നു എന്നത് ഒരത്ഭുതം തന്നെയാണ്. പയ്യാനിക്കോട്ട മലയിലേക്ക് അടുക്കുംതോറും ചിതറി വീണുകിടക്കുന്ന ഇരുമ്പയിരു കലർന്ന പാറക്കഷ്ണങ്ങൾ കൂടുതലായി കാണാം. കയ്യിലെടുത്താൽ സാധാരണ പാറക്കല്ലിന്റെ ഇരട്ടിക്കനം. കാന്തം വെച്ചാൽ ചാടി പിടിക്കുന്ന പാറക്കഷ്ണങ്ങൾ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിലാണ് വനമേഖലയോട് ചേർന്നുള്ള ഈ പ്രദേശം. കശുവണ്ടിയും റബ്ബറുമാണ് പ്രധാന വിളകൾ. 500 തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഖനനം ആരംഭിക്കുന്നതോടെ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. അത്രയും പേരുടെ തൊഴിലിനെ ബാധിക്കും. ഞാനിപ്പം അവിടെ തുടങ്ങാൻ വന്നിട്ട് 8 വർഷത്തോളമായി. ഞങ്ങൾ 8 വർഷമായി വന്നിട്ട്. സ്ഥിരനിയമനത്തിൽ പെട്ടതല്ല, എന്നാലും ഇപ്പൊ ഇങ്ങനെ ഇൻസെന്റീവായിട്ട് തന്നെ പോവുകയാണ്. എന്നാലിത് എടുത്തുപോയാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇതുപോലെ വന്നു പോയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പേപ്പർ പിന്നെ ടിവി ചാനൽ കണ്ടതാണ്. വിജയരാന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഈ പ്രദേശത്തിന്റെ കാലാവസ്ഥേനെ തന്നെ നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പയ്യാനിക്കോട്ട. ഇപ്പോൾ പയ്യാനിക്കോട്ട പോലുള്ള അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു മേഖല തകരുന്നതോടുകൂടി കോഴിക്കോട് ജില്ലയുടെ തന്നെ കാലാവസ്ഥയിൽ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നുള്ള ആശങ്ക പരിസ്ഥിതി പ്രവർത്തകർ എന്നുള്ളവർക്കും ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ അത് വലിയ തരത്തിൽ സ്വാധീനിക്കും എന്ന നിലക്ക് ഒരു സംഘടനാ പ്രവർത്തനം എന്ന നിലക്ക് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. പേരാമ്പ്ര പ്ലാന്റേഷൻ സ്കൂളിലെ കുട്ടികളും ഭീതിയിലാണ്. ഇത്ര സുന്ദരമായ പ്രദേശം ഇടിച്ചു നിരത്തി കുഴിച്ചെടുക്കുന്നത് ഇവർക്ക് സങ്കല്പിക്കാനേ വയ്യ. ഈ സ്കൂളിലെ അധ്യാപകർ അതിലേറെ ഉത്കണ്ഠയിലാണ്. ഖനനം ആരംഭിച്ചാൽ ഈ സ്കൂൾ പോലും അടച്ചു പൂട്ടേണ്ടി വരും. 100+ കുടുംബങ്ങൾ ഇതിന്റെ ചുറ്റിലുമായി താമസിക്കുന്നുണ്ട്. അവരുടെ ജീവിതവും വഴിമുട്ടും. ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. ഇവിടെയുള്ള ആൾക്കാരെല്ലാം മാറേണ്ടി വരും. പിന്നെ കാലാവസ്ഥയിൽ നല്ല പ്രശ്നങ്ങളുണ്ടാവും. ചുറ്റുമുള്ളവർക്ക് ഇവിടുന്ന് കുറേ ദൂരം വിട്ട് പോകേണ്ടി വരും. ഞങ്ങളുടെ മല പോകുന്ന വെച്ചാൽ ഞങ്ങൾക്ക് സങ്കടമാണ്. പയ്യാനിക്കോട്ടയുടെ വലതുവശത്താണ് പെരുവണ്ണാമൂഴി റിസർവോയർ. കോഴിക്കോട് ജില്ലയ്ക്ക് മുഴുവൻ കുടിവെള്ളം എത്തിക്കുന്നത് ഈ റിസർവോയറിൽ നിന്നാണ്. കണ്ണാടി പോലെ തെളിഞ്ഞ ശുദ്ധജലം. പയ്യാനി തോടിന്റെ ഇരുവശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന 2 തോടുകളാണ് പ്രധാനമായും ഈ റിസർവോയറിൽ ശുദ്ധജലം എത്തിക്കുന്നത്. ഇടതുവശത്തുകൂടി പയ്യാനിത്തോടും വലതുഭാഗത്ത് ചാമിത്തോടും. ചക്കിട്ടപ്പാറ മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ തോടുകൾ ഖനനം ആരംഭിക്കുന്നതോടെ വറ്റി വരളും, അതല്ലെങ്കിൽ മലിനമാവും. ജലസംഭരണിയും മലിനമാവും. അതോടെ കോടികൾ ചെലവഴിച്ച ജപ്പാൻ കുടിവെള്ള പദ്ധതിയും ഉപയോഗശൂന്യമാവും. ഇതൊന്നും ആരും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. തൊഴിലാളികൾക്കും പിന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും തോന്നില്ല. ശരിക്കും ജപ്പാൻ കുടിവെള്ള പദ്ധതി ഈ പുഴേൻ്റെ ഭാഗത്തു നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതും ഒരുപാട് ജനങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് ജനങ്ങൾ ഈ വെള്ളം ഉപയോഗിച്ച് കുടിക്കുന്നുണ്ട്. അവർക്കും ഇത് ഒരു മലിനീകരണ പ്രശ്നമായിട്ട് വരും എന്ന് തന്നെയാണ്. റിസർവ് ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഫോറസ്റ്റ് തന്നെയാണ്. ഫോറസ്റ്റ് ലാൻഡ് പ്ലാന്റേഷൻ കോർപ്പറേഷന് ലീസിന് കൊടുത്ത സ്ഥലമാണിത്. അത് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുകയാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കൊക്കെ വെള്ളം കൊടുക്കുന്ന റിസർവോയറിനോട് ചേർന്നാണുള്ളത്, പെരുവണ്ണാമൂഴി ഡാമിൻ്റെ. ഈ റിസർവോയറിലെ വെള്ളം മലിനമാവും. ഇതിലൂടെ ഒഴുകിപ്പോകുന്ന പയ്യാനി തോടാണ് ഈ റിസർവോയറിലെ ഏറ്റവും പ്രധാനമായി വെള്ളം എത്തിക്കുന്ന തോട്. അപ്പോൾ ഇവിടെ കന്നം നടക്കുമ്പോൾ സ്വാഭാവികമായി ഈ വെള്ളം തന്നെ എന്ത് ചെയ്യും, മലിനപ്പെടും. പിന്നെ ഇതിന് ചുറ്റും ഒരു 1000 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാവും. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് കോഴിക്കോട് സിറ്റിയിലേക്കും അതുപോലെ തന്നെയുള്ള പഞ്ചായത്തുകളിലേക്കും ഇവിടുന്ന് വെള്ളം കടത്തിക്കൊണ്ടുപോകുന്നത്. ആ വെള്ളം കൊണ്ടുപോകുന്ന പദ്ധതി കമ്മീഷൻ ചെയ്തിട്ട് കേവലം 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ആ പിന്നെ പദ്ധതി പ്രദേശത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ അപ്പുറത്താണ് ഈ ഖനനഭൂമി എന്ന് പറയുന്ന നിർദ്ദിഷ്ട സ്ഥലമുള്ളത്. എങ്ങനെ അവിടെ ഇത് സാധ്യമാക്കും? പൊതുമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ഏകദേശം 500-600 തൊഴിലാളികളും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഇപ്പോഴും ജീവിക്കുന്ന ജീവിതമാർഗമായി കാണുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ആ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് ഈ നിർദ്ദിഷ്ട ഖനന സ്ഥലം എന്ന് പറയുന്നത്. എങ്ങനെ ഈ ഖനനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ തൊഴിലാളികളുടെ ഭാവി എന്താണ്? ഇതുമായി ജീവിക്കപ്പെടുന്ന ആളുകളുടെ, ഇതിനേക്കാളെല്ലാം ഉപരി ഇവിടുത്തെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, ഈ പ്രകൃതിയെ പിന്നെ മലിനവസമാക്കിക്കൊണ്ട് ഈ ഖനനം ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇങ്ങനെ ഒരു ഇരുമ്പ് ഖനനം ഇവിടെ നടന്നാൽ ഒരു ദിവസം 16 കോടി ലിറ്റർ വെള്ളം കോഴിക്കോട് നഗരത്തെ സപ്ലൈ ചെയ്യുന്ന ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് സാമാന്യബോധമുള്ള ആർക്കും ചിന്തിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പാരിസ്ഥിതിക പഠനത്തിന് ആവശ്യമൊന്നുമില്ല.
അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ ഈ 1000 ഏക്കർ സ്ഥലത്ത് ഈ പറയുന്ന ഈ റിസർവയറിൻ്റെ വൃഷ്ടിപ്രദേശം പൂർണ്ണമായും പെടുമെങ്കിൽ അത് ഈ വൻ കുടിവെള്ള പദ്ധതിയെ ബാധിക്കുന്ന കാര്യം യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ആദ്യം പഠിക്കേണ്ടത് ആ 3-4 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന ഖനന മേഖല ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലയായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. അതിനകത്ത് 100 കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിനകത്ത് കോട്ടേഴ്സുകളുണ്ട്, അതിനകത്ത് വിദ്യാലയങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിരവധി സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനം എല്ലാം താറുമാറാവുന്നത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ കമ്പനിക്ക് അവരുടെ ലാഭമാണ് പ്രശ്നം. ഗവൺമെൻറ് സംബന്ധിച്ച് ഗവൺമെൻറ് ഇവിടുത്തെ സാധാരണ ജനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളുടെ എല്ലാം അവസ്ഥ പരിശോധിക്കണം. അതുകൊണ്ട് ആ സ്ഥലം സന്ദർശിക്കുന്ന ആർക്കും അറിയാം വലിയ പാരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശം തന്നെയാണ്. പ്രത്യേകിച്ച് എന്താണ്, പശ്ചിമഘട്ട മലനിരകളാണ്, വന്യജീവി സങ്കേതമാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല പഠനം ഗവൺമെൻറ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ് വേണ്ടത്. ഈ മഞ്ഞ അടയാളങ്ങൾ കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ഉടൻ ഉദ്യോഗസ്ഥർ വന്ന് മാർക്ക് ചെയ്തു പോയതാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഓഫീസിനോടും സ്കൂളിനോടും ചേർന്ന ഈ നാൽക്കവലയിലെ ഏക ചായ പീടികയാണിത്. സ്കൂൾ കുട്ടികളും എസ്റ്റേറ്റ് തൊഴിലാളികളും കൂടുന്നിടത്ത് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ. വലിയ പോസ്റ്ററുകളൊന്നുമില്ല, ചെറിയ നോട്ടീസുകൾ, പക്ഷേ അതിലുണ്ട് വലിയ താക്കീതുകൾ. തൊട്ടപ്പുറത്തെ മുതുകാട് ജംഗ്ഷനിൽ ഇതുപോലുള്ള ചെറിയ നോട്ടീസുകളല്ല, വലിയ ഫ്ലെക്സുകൾ തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. ഖനനത്തെക്കുറിച്ച് UDFഉം LDFഉം പരസ്പരം കൊമ്പുകോർക്കുകയാണ്. തനി രാഷ്ട്രീയം, ആരെ വിശ്വസിക്കണം എന്നറിയാതെ പാവം ജനങ്ങൾ കുഴങ്ങുന്നു. പയ്യാനിക്കോട്ടയിൽ ഇരുമ്പയിരുണ്ട് എന്നത് പുതിയ അറിവൊന്നുമല്ല. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഈ ധാതുസമ്പത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. എന്നിട്ടും അവരെന്തേ ഇത് ഖനനം ചെയ്തില്ല എന്ന് പുതിയ നാട്ടുപ്രമാണികൾ ആലോചിക്കണം. കാടിനോടും മലകളോടും കാട്ടരുവികളോടും പ്രകൃതിയോടും അവർക്കുണ്ടായിരുന്ന അത്ര പോലും കൂറ് നാട്ടുകാർക്കില്ലാതെ പോകുന്നു എന്നർത്ഥം. ഈ പയ്യാനിക്കോട്ടയാണ് പാലക്കാട്ടു നിന്നും എത്തുന്ന ശക്തമായ ജനുവരിക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് എന്ന് ഒരു നാട്ടുകാരൻ പറഞ്ഞു. ഇതൊരു നാട്ടറിവ് മാത്രമല്ല, ഇവരുടെ നേരറിവ് കൂടിയാണ്. ഖനനം ആരംഭിച്ചാൽ പയ്യാനിക്കോട്ട ഓർമ്മ മാത്രമാകും. ഇവിടുത്തെ ആനക്കൂട്ടങ്ങൾ എവിടെ പോകുമെന്നറിയില്ല. നാട്ടുകാർക്കൊരു പക്ഷേ മറ്റെവിടെയെങ്കിലും താവളമൊരുക്കിയേക്കും. അവിടെ പാലക്കാടൻ ചൂട് കാറ്റുമേറ്റ് അവർക്ക് താമസിക്കാം, വെന്തുരുകാം. ഖനനാനുമതിക്ക് വേണ്ടി MSPL കമ്പനി കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ആരായാൻ തീരുമാനം മാറ്റിവെച്ചു. പരിസ്ഥിതി മന്ത്രാലയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് കത്തിലുള്ളതെന്നും ആരോപണം ഉയർന്നു. ആലമ്പാറ മേഖല മലബാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടതായിരുന്നെങ്കിലും പ്രദേശത്തിൻ്റെ 1.5 കിലോമീറ്ററിനുള്ളിൽ വന്യജീവി സങ്കേതം ഇല്ലെന്നാണ് കത്തിൽ പറഞ്ഞിരുന്നത്. വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൻ്റെ അകത്തായിരുന്നു ഈ പറയുന്ന ഈ 402 ഏക്കർ സ്ഥലം വന്യജീവി സങ്കേതത്തിനകത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തുള്ള ഉത്തരവിന് പറയുന്നത്, അതിന് പുറത്താണെന്നാണ്. ചക്കട്ടവാർ വില്ലേജ് എന്ന് പറയുന്നത് കസ്തൂരിരംഗൻ നോട്ടിഫൈ ചെയ്ത 121 വില്ലേജിൽ പെട്ടതാണ്. ആ 123 വില്ലേജിലൊരു വില്ലേജാണ് ചക്കട്ടപാറ. അതിനകത്താണ് ഈ പറയുന്ന ഖനനം നടക്കേണ്ടത്. പക്ഷേ എന്താ സംഗതി എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ കമ്പനിക്കുള്ള വലിയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് രണ്ടും എന്ത് അടർത്തി മാറ്റി എടുത്തിട്ടുള്ളത്. അത് അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അതായത് ഒരു സംസ്ഥാനത്ത് ഖനനം നടക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അനുമതി നൽകേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പാരിസ്ഥിതിക പഠനം നടത്തി ഇവിടെ ഖനനം അനുവദിക്കുന്നതിൽ തെറ്റില്ല, ഞങ്ങൾ അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്രമാണോ സംസ്ഥാനമാണോ ഇതിന് മുൻകൈ എടുക്കുന്നതെന്നുള്ള ചോദ്യം നേരത്തെ തന്നെ വന്നതാണ്. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവർ പറഞ്ഞതാണ് സംസ്ഥാന ഗവൺമെൻറ്റാണ് അനുമതി കൊടുക്കേണ്ടതെന്ന്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, ഒരു ഖനനം നടക്കണമെങ്കിൽ ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയാണ് വേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് അവർ പറഞ്ഞാൽ പോരെ, എന്തിനാ അവർ മറ്റുള്ളവരെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത്? ഞങ്ങളിതിനെ ഒരു കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പരിസരത്തെ എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെറുക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഒരു നിലയ്ക്കും ചക്കിട്ടപാറയിലെയും ആശാപുരയിലെയും പിന്നെ കാഞ്ഞങ്ങാട്ടെയും ഖനനം അനുവദിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സുരേന്ദ്രൻ ഇവിടെ സന്ദർശിക്കുന്നതിന് മുമ്പ് വേണ്ട എന്താ വെച്ചാൽ ഈ കമ്പനിയുടെ കയ്യിലുള്ള രേഖകൾ എന്താ ഒന്ന് പഠിക്കണം സുരേന്ദ്രൻ. ഈ കമ്പനിയുടെ കയ്യിലുള്ള രേഖകൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത അനുമതിയാണ്. ആ അനുമതി കൊടുത്ത ഡേറ്റ് അതാ നോക്കണം. അനുമതി കൊടുത്ത ഡേറ്റ് സുരേന്ദ്രൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം BJP ക്കുണ്ട്. യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ സഞ്ചരിക്കേണ്ടത് പയ്യാനിക്കോട്ടയിലേക്കല്ല, അതായത് നരേന്ദ്രമോദിയുടെ നാട്ടിലേക്കാണ് പോകേണ്ടത്. എന്തുകൊണ്ട് ഇത് പെർമിഷൻ കൊടുത്തു എന്ന് ആദ്യം അന്വേഷിച്ചിട്ട് അവിടെയാണ്. അതുകൊണ്ട് ആ വരവൊക്കെ എന്താ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനപ്പുറം എന്തില്ല, മറ്റൊന്നുമില്ല. പിന്നെ ഇവിടെ ഖനനം നടത്തേണ്ടതില്ലാന്ന് പഞ്ചായത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഖനനം തടയാൻ സുരേന്ദ്രനും BJP വരേണ്ട കാര്യമില്ല. കാരണം ഈ ഖനനം ഇരിക്കു നടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് മികച്ച സ്വാധീനമുള്ള കേന്ദ്രമാണ്. അവിടെ ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് CPI എം എതിർത്താൽ ഒരു കാരണവശാലും ഒരു കമ്പനിക്ക് അവിടെ ഖനനം നടത്താൻ സാധിക്കില്ല.
2009 ഖനനത്തിന് സർവേ നടത്താൻ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത്. എളമരം കരീമായിരുന്നു അന്ന് വ്യവസായ മന്ത്രി. വനം വകുപ്പിന്റെ നിർദ്ദേശം മറികടന്നാണ് വ്യവസായ വകുപ്പ് ഖനനത്തിന് അനുമതി നൽകിയതെന്നും ആരോപണം ഉയർന്നിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതുൾപ്പെടെ 406.5 ഹെക്ടർ ഭൂമിയിലാണ് ഖനനത്തിന് അനുമതി നൽകിയിരുന്നത്. ഖനനത്തിന് അനുമതി നൽകേണ്ടെന്നായിരുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെയും തീരുമാനം. ഇതെല്ലാം മറികടന്നായിരുന്നു എളമരം കരീം ഖനനാനുമതി നൽകിയത് എന്നായിരുന്നു ആരോപണം. കോഴിക്കോട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന ജലസ്രോതസ് ഉൾക്കൊള്ളുന്ന പ്രദേശം കൂടിയാണ് ഈ ചക്കിട്ടപ്പാറ പ്രദേശം. ഖനനാനുമതി ലഭിച്ചാൽ ഈ ജലസ്രോതസ്സിനെ അത് വലിയ രീതിയിൽ ബാധിക്കും, ജനങ്ങളുടെ കുടിവെള്ളം മുട്ടും. ഏതായാലും ഉയർന്നു വരുന്ന ശക്തമായ എതിർപ്പുകളെ അവഗണിച്ച് ഒരു തീരുമാനം പുതിയ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.